നമസ്കാരം ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ചിൽ പ്രധാനമന്ത്രിക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം കേന്ദ്രമന്ത്രി കാര്യാലയത്തിലുള്ളപ്പോൾ നടത്തിയ മാർച്ചിൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം തലസ്ഥാന നഗരഹൃദയത്തിൽ ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ നേർക്കുനേർ പ്രതിപക്ഷത്തെ നയിക്കുന്നത് ഇന്ത്യ വിരുദ്ധ വിദേശ ശക്തികൾ എന്ന അർത്ഥത്തിൽ ബി ജെ പിയുടെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വന്ന പോസ്റ്ററിനെതിരെ കടുത്ത അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ രാവണനോട് ബി ജെ പി ഉപമിച്ചുവെന്ന് ആരോപിച്ച് ബി ജെ പി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്താനാണ് പാർട്ടി ഹൈക്കമാൻഡ് കീഴ്ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനനുസരിച്ച് ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിലേക്ക് തിരുവനന്തപുരം ഡി സി സി ആണ് മാർച്ച് നടത്തിയത് മാർച്ച് വഴുതക്കാട് ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു തുടർന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ അഴിഞ്ഞാടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു രാഹുൽ ഗാന്ധിയെ തൊട്ട് പ്രധാനമന്ത്രിയെ പച്ചയ്ക്ക് കത്തിക്കും എന്നിവരെയായി കാര്യങ്ങൾ ബാരിക്കേഡ് ഭേദിച്ച് ബി ജെ പി ഓഫീസിലേക്ക് ഓടിക്കയറാനും ചിലർ ശ്രമിച്ചു ജലവീരങ്കി ഉപയോഗിച്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് വെള്ളം ചീറ്റി വഴുതക്കാട് ജംഗ്ഷനിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ അഴിഞ്ഞാട്ടം ബി ജെ പി ഓഫീസിലറിഞ്ഞു കേന്ദ്ര കാർഷിക മന്ത്രി ശോഭ കരൺലജെ അതേസമയം സംസ്ഥാന കാര്യാലയത്തിലുണ്ടായിരുന്നു കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് കേന്ദ്രമന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോൾ ആ സമയം തന്നെ ബി ജെ പി ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിച്ചത് പ്രവർത്തകരെ ചൊടിപ്പിച്ചു യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ബി എൽ അജേഷിന്റെയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ വി ജി ഗിതീഷിന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് മാർച്ച് നടക്കുന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തി പോലീസ് മാർച്ചിന് സമീപം ബി ജെ പി സംഘത്തെ തടഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരമായ മുദ്രാവാക്യം മുഴക്കിയ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അവർ പ്രതിഷേധിച്ചു ആ സമയം മാർച്ച് മതിയാക്കി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം വിടുകയും ചെയ്തു പോലീസുമായുള്ള ബലപ്രയോഗത്തിൽ ബി ജെ പി നേതാക്കൾ നിലത്ത് വീണു തുടർന്ന് പ്രതിഷേധ പരിപാടിയെ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി അഭിസംബോധന ചെയ്തു കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനെതിരെ ബി ജെ പി നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം തത്തുമൈ ന്യൂസിനോട് പ്രതികരിച്ചു